സൺഗ്ലോക്ക് സോഫ്റ്റ്വെയറിൽ ചെയ്യുവാനുള്ള ഒരു ചോദ്യം പരിശോധിക്കാം സൺക്ലോക്ക് സോഫ്റ്റ്വെയർ തുറന്ന് ചുവടെ നൽകിയ സൂചനകൾ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക സൺക്ലോക്കിൽ സമയമേഖലാ ഭൂപടം പ്രദർശിപ്പിക്കുക പ്രധാന അക്ഷാംശ രേഖകൾ പ്രദർശിപ്പിക്കുക ഭൂപടത്തിലെ രാപ്പകൾ വേർതിരി ഒഴിവാക്കുക സോളാർ ടൈം ക്രമീകരിക്കുക സ്ഥലം കൽക്കത്തയായി ക്രമീകരിക്കുക ഇത്രയും പ്രവർത്തനങ്ങളാണ് ചെയ്യുവാനുള്ളത് ഇതിന്റെ സ്ക്രീൻഷോട്ട് തയ്യാറാക്കി ഹോമിലെ എക്സാം ടെൻ എന്ന ഫോട്ടോയിൽ സേവ് ചെയ്യുകയും വേണം ഇത് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സൺക്ലോക്ക് തുറക്കാം സൺക്ലോക്ക് തുറക്കുന്നതിനു വേണ്ടി ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു എഡ്യൂക്കേഷൻ എന്നതിനു നേരെ സൺഗ്ലോക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു ടൂൾ ബോക്സ് പ്രത്യക്ഷപ്പെടുന്നതിനായി വിൻഡോയിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക ടൂൾ ബോക്സ് പ്രത്യക്ഷമായിട്ടുണ്ട് ചോദ്യത്തിൽ ആദ്യം പറഞ്ഞ പ്രവർത്തനം ശ്രദ്ധിക്കുക സൺക്ലോക്കിൽ സമയമേഖലാ ഭൂപടം പ്രദർശിപ്പിക്കുക എന്നതാണത് അതിനുള്ള ടൂളാണ് ഇവിടെ കാണുന്ന അതിശയ ചിഹ്നം അഥവാ എസ്ക്ലമേഷൻ അടയാളം അവിടെ ക്ലിക്ക് ചെയ്യുന്നു സമയമേഖലാ ഭൂപടം പ്രത്യക്ഷമായിട്ടുണ്ട് ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കുക പ്രധാന അക്ഷാംശ രേഖകൾ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാന അക്ഷാംശ രേഖകൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള ടൂള് ടി ആണ് ടൂൾ ബോക്സിൽ ഇവിടെ കാണുന്ന ടി എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രധാന അക്ഷാംശ രേഖകൾ പ്രദർശിപ്പിക്കാൻ കഴിയും ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു പ്രധാന അക്ഷാംശ രേഖകൾ പ്രദർശിക്കപ്പെട്ടു കഴിഞ്ഞു അടുത്തതായി ചെയ്യുവാനുള്ളത് ഭൂപടത്തിലെ രാപ്പകൽ വേർതിരിവ് ഒഴിവാക്കുക എന്നതാണ് രാപ്പകൽ വേർതിരിവ് ഒഴിവാക്കുന്നതിനുള്ള ടൂൾ എൻ ആണ് എന്നിൽ ക്ലിക്ക് ചെയ്യുന്നു ഒരു വട്ടം കൂടി ക്ലിക്ക് ചെയ്യുന്നു വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ രാപ്പകൽ വേർതിരിവ് കഴിഞ്ഞു അടുത്ത പ്രവർത്തനം സോളാർ ടൈം ക്രമീകരിക്കുക എന്നുള്ളതാണ് സോളാർ ടൈം ക്രമീകരിക്കുന്നതിന് യെസ് എന്ന ടൂളിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് യെസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു അതോടൊപ്പം സ്ഥലം കൽക്കത്തയായി ക്രമീകരിക്കേണ്ടതുണ്ട് സ്ഥലം കൽക്കത്തയായി ക്രമീകരിക്കുവാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ഇനി ഇവിടെ ശ്രദ്ധിക്കുക സ്ഥലം കൽക്കത്തയായി കഴിഞ്ഞു അവിടുത്തെ സോളാർ ടൈം ഇവിടെ ദൃശ്യമാകുന്നുമുണ്ട് പ്രധാന പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു ഇനി ഇതിന് സേവ് ചെയ്യണം ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്താണ് സേവ് ചെയ്യേണ്ടത് സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് വേണ്ടി പ്രിന്റ് സ്ക്രീൻ എന്ന കീബോർഡിലെ ബട്ടണിൽ പ്രെസ് ചെയ്യുന്നു ഇനി ഇവിടെ പിക്ചേഴ്സ് എന്ന ഫോൾഡറിന് പകരം എക്സാം ടെൻ ആക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു അതർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു ഹോമിലെ എക്സാം ടെൻ എന്ന ഫോൾഡറാണ് ആണ് ആവശ്യം എക്സാം ടെൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു എക്സാം ടെൻ വന്നു കഴിഞ്ഞു ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു സെവൻ ഫോൾഡർ എക്സാം ടെൻ ആയിക്കഴിഞ്ഞു ഇനി നെയിം എന്ന സ്ഥാനത്ത് രജിസ്റ്റർ നമ്പർ കൊടുക്കേണ്ടതുണ്ട് അവിടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുകയാണ് അണ്ടർ സ്കോർ ഗ്രൂപ്പ് നമ്പർ ലിജിസ്റ്റ് നമ്പർ അണ്ടർ സ്കോർ ഗ്രൂപ്പ് നമ്പർ എന്ന ഫോർമാറ്റിൽ പേര് കൊടുത്തു കഴിഞ്ഞു ഇനി ഇവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് സ്ക്രീൻഷോട്ട് സേവ് ചെയ്യുന്നു ചോദ്യത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു